സകൃതകൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടോ. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം. മോളെ ആര്യപുത്രി, കരയല്ലേ കരയല്ലേ പൊന്നെ, ഇരുട്ട് കുജാര കുജാര ഇരുട്ട് കുജാര. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിട്ടായി ഡായി ഡായി. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിട്ടായി ഡായി ഡായി. അയ്യോ അമ്മാവിന്റെ മോനാ കല്യാണ ചെക്കൻ. പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാണ്. കുട്ടിമാമ എന്നെ വിളിച്ചോ? മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടിൽ ബ്യൂട്ടി പാർലർ എടുക്കുന്ന പുഷ്പല ചേച്ചി. അല്ല അപ്പൊ ഈ മണവാളൻ അനുസരിച്ച് എന്നുള്ള ബോർഡ് എന്താ? ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു. എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണ്. ഒരു ക്ലാസ് കൂടെ ചോദിക്കട്ടെ? കൂലി പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മെടുക്കുകയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സി, യെസ് ഐ ആം ഇൻ ദ സീ. രണ്ട് പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? ഇതെന്താ ഒരു മരു നരച്ച നിറമുള്ള ഒരു ഷർട്ട് കൂടെ? ആ ഞാനതെടുത്ത് മാറ്റി വെച്ചു. എന്തിന്? ലൈറ്റ് കളർ ഇട്ടാ മതി. കടുത്ത കളറൊക്കെ പെൺകുട്ടികളിൽ ആകർഷണം ഉണ്ടാക്കും. ഓ എന്ത് ഈശ്വര, അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്ന് ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ? ആനകളെയും തിരിച്ചു. എങ്ങനെണ്ട്? നിന്റെ തലയ്ക്കും എല്ലാം സുഖമുണ്ടോ? ഇല്ല. പിന്നെന്താ ഇതിന്റെ അർത്ഥം? ആർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഒപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ കയ്യിൽ മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. നിന്റെ കവളെന്താ ചോന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ് ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി കൊടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ കൊടുത്തിരിക്കുന്നേ. ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ല, നിനക്ക് ഒരുപാട് പ്രായം തോന്നി. ഓ അങ്ങ് തോന്നിച്ചോട്ടെ. ഇവരൊക്കെ ഇവരെ അറിയൂ? ഇവരാരാ വിചാരം? ഇവരാണ് തങ്കപ്പൻ. തങ്കപ്പൻ? ആ തങ്കപ്പൻ. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? ഒരു പെണ്ണ്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.